ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസുസ് കിച്ചൺ. ഇത് നമുക്കൊരു നാരങ്ങവെള്ളം ഉണ്ടാക്കിയാലോ. നമ്മൾ പല ടൈപ്പിൽ നാരങ്ങവെള്ളം ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വേറൊരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്കൊരു നാരങ്ങവെള്ളം ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ടൈപ്പിലുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ചെറിയ ടൈപ്പിലുള്ള നാരങ്ങയും എടുക്കാം. ഇതൊന്ന് കഴുകിയ ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കൈപ്പുരസം വരാം നാരങ്ങ വെള്ളത്തിന്. പിന്നെ നമ്മൾ ഈ നാരങ്ങവെള്ളം റെഡിയാക്കിയിട്ട് കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈപ്പുരസം വരാം. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ സമയം വെക്കാനുള്ളതാണെങ്കിൽ നാരങ്ങ നീരെടുത്ത് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കുരുവൊന്നും പെടരുത് കണ്ടോ. ഇതുപോലെ നമുക്ക് കുരുവെല്ലാം കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നും അടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇഞ്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ വേണം. അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ എടുക്കാം. 250 ml കപ്പിൽ മുക്കാൽ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അടിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല പുളിയും മധുരവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു പുളിയുടെ ലെവലും മധുരത്തിൻ്റെ ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്താൽ നല്ല തണുപ്പുണ്ടാകും. നല്ല തണുപ്പിൽ കുടിക്കുന്നതാണ് കേട്ടോ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.